വിധു ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് താമസിക്കുന്നത്. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ വീട്ടിലെ പയ്യൻ എന്ന് പറയുന്ന ഇഷ്ടപ്പെട്ട ഭക്ഷണം സമയത്ത് നമുക്ക് വേണ്ടെങ്കിലും അമ്മ കോരി വാരി വിളമ്പുന്നു. ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ഭക്ഷണങ്ങളുടെ ഒരു ഒരു എന്താ പറയണ്ട ഒരു കുക്കിംഗ് അതിൻ്റെ ഒരു പിന്നെ ഇപ്പം നമ്മളൊക്കെ ഡയറ്റിങ്ങിലാണെങ്കിൽ പോലും ഇടയ്ക്കെങ്കിലും നമുക്കൊരു ക്രേവിംഗ്. എനിക്ക് രണ്ടു ദിവസം കൂടുന്നതോറും ക്രേവിംഗ് വരുന്നതാണ്. ഞാൻ ഡയറ്റൊക്കെ പിടിക്കുമെങ്കിൽ പോലും ഒരാഴ്ച ഡയറ്റൊക്കെ നോക്കാം. പക്ഷേ രണ്ട് ദിവസം കഴിയുമ്പോൾ എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ കഴിക്കും. മട്ടൺ ആണെങ്കിൽ മട്ടൺ, ചിക്കൻ ആണെങ്കിൽ ചിക്കൻ, ചോക്ലേറ്റ്സ്, പേസ്ട്രീസ് എല്ലാം എനിക്കിഷ്ടമുള്ളത് കഴിക്കും. ഞാൻ പിന്നെ എൻ്റെ ഒരു കുഴപ്പമായിട്ട് വേണമെങ്കിൽ പറയാം. എൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഞാൻ ഈ പേസ്ട്രീസ് ഇതൊക്കെ കഴിച്ചു തുടങ്ങുമ്പോൾ എനിക്കിങ്ങനെ മത്ത് വരുന്നത് വരെ ഞാൻ കഴിക്കും. അത് പിറ്റേ ദിവസം ഞാൻ ഇത് ഓർക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതായത് ഞാൻ ഇന്നലെ ഇപ്പോൾ ചോക്ലേറ്റ് ഇപ്പോൾ അടുത്തിടെ തന്നെ ഒരു ചോക്ലേറ്റ് പേസ്ട്രി എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടുവന്ന് അതിരുന്ന് കഴിച്ചു. കഴിച്ചപ്പോൾ ഞാൻ വെച്ച് വേണ്ട ഡയറ്റാണ് പിടിച്ചേക്കാം. അപ്പോൾ കൊണ്ടുവന്ന ഇത് പേസ്ട്രി ഭയങ്കര ടേസ്റ്റി പേസ്ട്രി. അപ്പോൾ എനിക്ക് ഇപ്പോഴും വായി വെള്ളം. സീരിയസ്ലി ഇവിടെ ഞാൻ കപ്പലോട് എങ്ങനെ അടുത്ത ചോദ്യം മറന്നു പോയി. നമുക്ക് പേസ്ട്രിയെ കുറിച്ച് സംസാരിക്കാം. അതെ. അപ്പോൾ ഒരു സ്പൂൺ കഴിച്ചു, ഇതായി നല്ല ടേസ്റ്റ്. രണ്ട് സ്പൂൺ കഴിച്ചു. അപ്പോൾ ദീപ്തിയും അതിലും മോശമൊന്നുമല്ല, അവളും കഴിക്കുന്നുണ്ട് സൈഡിൽ കൂടെ, അവനും കഴിക്കുന്നുണ്ട്, കൊണ്ടുവന്നവനും കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും ഇവരൊക്കെ എല്ലാവരും കൂടെ കഴിച്ചിതങ്ങ് തീർക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ ശേഷം പിന്നെയും ഒരു ഹാഫ് കേക്ക് അവനിക്കൊന്ന് ഒരു കിലോയുടെ എന്തോ കൊണ്ടുവന്ന ഒരു ഏകദേശം ഒരു ഹാഫ് കെ ജി പിന്നെയും ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സ് മുഴുവൻ ഹാഫ് കെ ജി ഫ്രിഡ്ജിൽ ഇരിക്കുന്ന ഹാഫ് കെ ജിയാണ്. എങ്ങനെ തീർക്കും പുല്ല്, ഇത് ഡയറ്റുമാണ്. പക്ഷെ ഇതൊന്നും വാങ്ങിച്ച അപ്പോൾ ഞാൻ എന്നിട്ട് പാരലി മൊബൈൽ എടുത്ത് ഇവനെ ചീത്ത വിളിക്കുന്നുണ്ട്. നിൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞു ഈ ഒരു കിലോയുടെ കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, നിനക്ക് അത്ര കിലോ എൻ്റെ ഹാഫ് കെ ജിയോ ക്വാർട്ടർ കിലോ വാങ്ങിച്ചാൽ പോരുന്നു, കുറച്ച് വാങ്ങിച്ചാൽ പോരുന്നു, എന്തിനത് എന്ന് പറയുന്നുണ്ട്. വീണ്ടും മനസ്സിതാണ്. ഞാൻ അന്ന് രാത്രി ഇരുന്ന് ടി വി കണ്ടുകൊണ്ട് എൻ്റെ ബെഡ്റൂമിൽ ഇരുന്ന് അത് ഫുള്ളിങ്ങനെ ഓരോ സ്കൂപ്പ് ഹാഫ് കെ ജി ചോക്ലേറ്റ് പേസ്ട്രി ഞാൻ ഒറ്റയായിരുന്നു പിന്നെ തീർത്ത്. അതുകൊണ്ട് എന്താ പിറ്റേ ദിവസം എനിക്ക് ശ്രദ്ധിക്കാൻ വന്നു. പിറ്റേ ദിവസം ഞാൻ എണീറ്റിട്ട് സാച്ചുറേഷൻ പോയിന്റ് ആയി. പിറ്റേ ദിവസം എണീറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചോക്ലേറ്റ് പേസ്ട്രി ആലോചിച്ചെന്ന് നല്ല ഞാൻ കഴിച്ചിട്ട് എനിക്ക് മത്ത് പിടിച്ച് എന്നുള്ള ഒരവസ്ഥയിലത്തേക്ക് ഞാൻ എത്തിച്ചു. ദാറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. അപ്പോൾ രണ്ടു ദിവസം പിന്നെ ഞാൻ കഴിക്കുകയില്ല. അതേപോലെ ഈ ന്യൂട്ടല്ല ഇല്ലേ, ന്യൂട്ടല്ല ഇപ്പം കാണുന്ന പ്രേക്ഷകർ കാണുന്ന പിള്ളേരൊന്നും ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല, ആരും ചെയ്യാൻ പാടില്ല. ഈ ന്യൂട്ടലൊക്കെ എന്ന് പറയുന്ന ഇതൊക്കെ ഞാൻ എനിക്കൊരു ഒരു ഒരു സേ ഒരു ഒരു 175-200 grams ഒരു ചെറിയ ഇതുണ്ടല്ലോ, അത് ഞാൻ രണ്ട് ദിവസം കൊണ്ട് ഞാൻ തീർക്കും. രണ്ട് ദിവസം കൊണ്ട് ഞാൻ തീർക്കും. ഹാഫ് അര കുപ്പി ആവുമ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നിർത്തുന്നതല്ല. ദീപ്തി ഇങ്ങനെ പറയും, ചേട്ടാ ഇളം നിർത്ത്, ഇത്ര നേരം ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഓക്കെ ഫൈൻ അടച്ചു വെക്കും. പിറ്റേ ദിവസം ഉണ്ടല്ലോ, എൻ്റെ മനസ്സ് അതിൽ തന്നെ നിൽക്കുകയാണ്, അത് തീർക്കണം, അത് തീർക്കണം, അത് തീർക്കണം എന്നത്. എന്നാൽ ഈ വാശിയൊന്നും ഞാൻ പഠിച്ചപ്പോൾ കാണിച്ചിട്ടേ ഇല്ല. അതാണ് ആ പോർഷൻസ്, അയ്യോ അത് പോർഷൻസ് ഇത്രയും തീർത്തിട്ട് ഇന്ന് കിടക്കാവൂ ഏവടെ, അതൊന്നും ആരും ശ്രദ്ധിക്കുന്നത്, അതൊന്നും നോക്കുന്ന കാര്യമല്ല. ഇത് മനസ്സിൽ പിറ്റേ ദിവസം ഇതുപോലെ തന്നെ അത് തീർത്തിട്ടേ ഞാൻ. എന്നിട്ട് ഞാൻ ദീപ്തിയോട് ഞാൻ പറയാറുണ്ട്, നീ ന്യൂട്രല് ഇവിടെ വാങ്ങിച്ച് വെക്കരുത്, വാങ്ങിച്ച് വെച്ചാൽ ഞാനത് തീർത്തിട്ടേ പിന്നെ നിൽക്കും. മറ്റെന്തെന്നറിയാമോ, ആ സാധനം വീട്ടിലില്ലല്ലോ, ഒന്ന് അരിച്ചു പറക്കും. അതുകൊണ്ട് ഇപ്പോൾ എന്താ വെച്ചാൽ ദീപ്തി കുക്ക് ചെയ്യും നന്നായിട്ട്. അപ്പോൾ ദീപ്തി ന്യൂട്രലൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ സാൻഡ്വിച്ചസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മറ്റേ പുഡിങ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് വയ്ക്കുമ്പോൾ അവൾ പറയും, സി ന്യൂട്രല് ഞാനിവിടെ വാങ്ങിച്ചു വയ്ക്കുന്നത് ഇങ്ങനത്തെ എന്തെങ്കിലും സാധനം ഉണ്ടാക്കുമ്പോൾ അതിലിടേണ്ട ആവശ്യമുണ്ട്, അല്ലാതെ ഇയാളിത് വെച്ച് തുറന്നു വെച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന ഞാനെന്ത് ചെയ്യാൻ, എനിക്ക് വാങ്ങിച്ച് വയ്ക്കാതെ. എന്നിട്ട് ഇയാൾ ദീപ്തി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒളിപ്പിച്ചു വയ്ക്കും. അല്ലേ, പക്ഷേ ഇത്തരം കഴിപ്പിനും ഒരു സാച്ചുറേഷൻ പോയിന്റ് ഉണ്ടെന്ന് ഞാൻ കണ്ടുപിടിച്ചു, താങ്ക് യു. പക്ഷേ അതിലല്ലേ എനിക്ക്, ഞാൻ ഇതൊക്കെ ശ്രദ്ധിച്ചാലും ഇതൊരു ഒരു ഒരു എക്സസൈസ് ആയിട്ട് തന്നെ കഴിപ്പിനെ ഞാൻ മാറ്റി. പക്ഷേ വിധു എന്നിട്ടും വിധു ഇങ്ങനെ എങ്ങനെ വിധു ഇങ്ങനെ മാനേജ് ചെയ്യുന്നു? അത് ഞാൻ അതുപോലെ തന്നെ, എനിക്ക് വർക്ക്ഔട്ടും ഇഷ്ടമുള്ള ഒരാളാണ്. വർക്ക്ഔട്ട് പേഴ്സൺ പണ്ട് തൊട്ടേ, എനിക്ക് മാർഷ്യൽ ആർട്സ് ആണെങ്കിലും ഇതൊക്കെ ആണെങ്കിലും ബോഡി ബിൽഡിങ്ങിലോട്ടൊന്നും ഞാൻ നോക്കിയിട്ടില്ലെങ്കിലും എനിക്കിഷ്ടമുള്ളൊരു സംഭവമാണ്. ഞാൻ എനിക്കൊന്ന് 10th vacation സ്റ്റാർട്ട് ചെയ്തായിരുന്നു. 10th vacation പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ മൂന്ന് വർഷം കളരി പോയായിരുന്നു ഇവിടെ സി വി എൻ കളരിയിൽ. അപ്പോൾ അന്നേ മാർഷ്യൽ ആർട്സ് സംഭവങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ്, ഇതിൻ്റെ സ്പോർട്സ് ഇതൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ട് ബോഡി ഇപ്പോഴും അങ്ങനെ, എനിക്കിപ്പോൾ ബോഡി ബിൽഡിങ് അങ്ങനെ സിക്സ് പാക്ക് സംഭവങ്ങളൊന്നും അല്ല എനിക്ക് താല്പര്യം.
വി ഷുഡ് ബി ഹെൽത്തി. നമ്മൾ 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 ഫിറ്റ് ആയിരിക്കണം. നമ്മളൊരു ഒരു അറ്റയറിൽ ഒരു ഒരു ഏത് വേഷം ഇട്ടാലും നമ്മൾ ചേരണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒരു സംഭവത്തിൽ വന്നു കഴിയുമ്പോൾ ടീഷർട്ടൊക്കെ ഇട വന്നിട്ട് വയറും തള്ളി അങ്ങനെ ഒന്നും നമുക്ക്. ഒന്നാമത്തെ കാര്യം നമ്മളെല്ലാവരും പെർഫോമൻസും സ്റ്റേജിൽ വരുന്നതായതുകൊണ്ട് ഇപ്പം അതുപോലും ഇറ്റ് കൗണ്ട്സ്. ഒന്നും വേണ്ട, നമുക്കൊന്നും വേണ്ട, നമ്മുടെ ദാസാറിനെ തന്നെ നമുക്കെടുക്കാം. പുള്ളി ഇപ്പോഴാണ് പുള്ളിക്ക് ചെറിയ ശകലം ഒരു വയറായിട്ട്, ഇപ്പം എന്തായാലും നമ്മൾ നോട്ടീസബിൾ വയറൊന്നും അല്ല. പണ്ടത്തെ പുള്ളിയുടെ ഇതുകളൊക്കെ എടുത്ത് നോക്കി നോക്കൂ, പുള്ളി വളരെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നു. പുള്ളി മറ്റേ വൈറ്റ് ആൻഡ് വൈറ്റ് ഷർട്ടും പാൻസും ഒക്കെ ഇടുമ്പോൾ പുള്ളിക്ക് ഒരു വയറും ഇല്ല. പുള്ളി നല്ല ട്രിമായിട്ട്, അതുമില്ല പുള്ളി നല്ല ടെന്നീസ് പ്ലെയറാണ്, പുള്ളി നല്ല സ്പോർട്സ്മാനാണ്, ഫുട്ബോൾ കൊണ്ട് കളിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇതിലുള്ളതാണ്. അപ്പോൾ അതുപോലെ എനിക്ക് ഈ കഴിക്കുന്നത് പോലെ തന്നെ എനിക്ക് ഇഷ്ടവുമാണ് വർക്ക്ഔട്ട് ചെയ്യാനും. ആ അതൊരു വലിയ, അതുകൊണ്ട് രണ്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോകും. ഇപ്പോൾ ഒറ്റയ്ക്കാണ് താമസം. ദീപ്തി നന്നായി കുക്ക് ചെയ്യുന്നു പറഞ്ഞു. ദീപ്തി രണ്ടു ദിവസത്തേക്ക് ഹോട്ടലൊന്നും അടച്ചു, ഹർത്താലാണ് ഹോട്ടൽ. പ്രത്യേകിച്ച് എന്താ വളരെ കഠിനമായ ഹർത്താൽ, അതെ ഒന്നുമില്ല, അതെ അതാണ് അവസ്ഥ. ദീപ്തി ഷൂട്ടിന് എറണാകുളത്താണ്. ഇത് എന്ത് ചെയ്യും? ഇത് എന്തായാലും നമ്മൾ നേരത്തെ അറിയുമല്ലോ. ദീപ്തി ഇപ്പം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ കാര്യത്തിൽ ഷീസ് വെരി സ്വീറ്റ്. അതായത് നമ്മളിപ്പോൾ ഒരുമിച്ച് താമസിക്കാൻ നേരത്തെ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ഇങ്ങനെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഇങ്ങനെ എഴുതി ഒട്ടിച്ച് വയ്ക്കും, ഇത് പുട്ട് ഇന്ന പാത്രത്തിൽ, ചിക്കൻ കറി ഇന്ന പാത്രത്തിൽ, ഫിഷ് വേണമെങ്കിൽ ഇവിടെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ഇതിൽ യു ന്യൂട്രലൈസ് ഇൻ ദിസ് സൈഡ്, ഇന്നത് 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 എല്ലാം എഴുതി. അപ്പോൾ എനിക്ക് ചൂടാക്കി കഴിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. എനിക്ക് ആകെ ഉണ്ടാക്കാൻ അറിയുന്നത് ഇതൊക്കെ ആണെങ്കിലും എനിക്ക് ഉണ്ടാക്കാൻ അറിയുന്നത് ചായ മാത്രമേ ഉണ്ടാക്കാൻ അറിയാവുള്ളൂ. ഈ ചായ തന്നെ രാവിലെ ഇവളില്ലാതിരിക്കുമ്പോൾ രാവിലെ നൈറ്റ് ഓഫ്, ഇനിയിപ്പോൾ ചായ പോയി ഇടണമല്ലോ എന്നുള്ളൊരു ചിന്തയുണ്ട്. പക്ഷെ എന്നാലും എന്തല്ലോ, പണ്ട് തൊട്ടേ അമ്മയും ദീപ്തിയൊക്കെ എനിക്ക് കിച്ചണിൽ കുക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെനിക്ക് ഭയങ്കര, ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ വീട്ടിൽ, ഞാൻ പറയും എൻ്റെ വീട്ടിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് കിച്ചണിലാണ്. അപ്പോൾ ദീപ്തി കുക്ക് ചെയ്യുമ്പോഴും അവരുടെ കൂടെ ഇരിക്കാൻ, അവർക്ക് ചിലപ്പോൾ ഉള്ളി എരിഞ്ഞു കൊടുക്കുക, അങ്ങനത്തെ സംഭവങ്ങൾ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദീപ്തിയെ കണ്ടിട്ട് പോകണുള്ളൂ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉള്ളിക്ക് ഞാൻ പടപടെ ഞാൻ എരിഞ്ഞു കൊടുക്കും. അതൊക്കെ എരിഞ്ഞു കൊടുക്കാൻ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ അവർ ഏൽപ്പിക്കുന്ന ചെറിയ ചെറിയ ഇതുകൾ, ഇപ്പോൾ ചിക്കനോ അല്ലെങ്കിൽ വെജിറ്റബിൾ എന്നുള്ള ഒരു കയ്യാളായിട്ട്, അതൊക്കെ എനിക്ക് അതൊക്കെ ഭയങ്കര. പിന്നെ അത് മാത്രമല്ല, ഈ കൂടുതലും ഇപ്പം മ്യൂസിക് ചാനൽസ് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് ഫുഡ് ചാനൽസാണ്. ഇപ്പോൾ ഫോക്സ് ട്രാവലർ, ടി എൽ സി, അങ്ങനത്തെ അങ്ങനത്തെ ഫുഡ് ആൻഡ് ഫുഡ് അങ്ങനത്തെ ചാനലുകളൊക്കെയാണ് കൂടുതലും കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് വെച്ചാൽ ഞാൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നിട്ട് ഞാൻ അമ്മയും ദീപ്തിയായിട്ടൊക്കെ ഷെയർ ചെയ്യും. അത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയത്, നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുമെന്ന് ട്രൈ ചെയ്ത് നോക്കണേ, ഇപ്പോൾ എണ്ണയ്ക്ക് പകരം നെയ്യ് ഒഴിച്ചു നോക്കണേ, വ്യത്യാസം അങ്ങനെയൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞു നോക്കുമ്പോൾ കൊടുക്കുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ എക്സ്പെരിമെൻറ്റ്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. സ്റ്റേജ് ഷോസ് ചെയ്യുന്നൊരു ഒരു ആളെന്നുള്ള നിലയ്ക്ക് എനിക്കെപ്പോഴും അത് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ, ആരുടെയൊക്കെ പാട്ട്, ഇപ്പോൾ നമ്മൾ മമ്മൂക്കയുടെ പാട്ട്, ലാലേട്ടൻ്റെ പാട്ട് ഇതൊക്കെ ചോദിക്കുമ്പോഴും അവർ ഭയങ്കര വെൽക്കമിങ് ആണ്, പാട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാറുണ്ട്. പക്ഷേ ഈ മനുഷ്യൻ്റെ പാട്ട്, മണിച്ചേട്ടൻ്റെ പാട്ട് നമുക്ക് വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ഒരു സ്ഥലത്ത് പോലുമില്ല ഒരു കൈയടിയോ, അല്ലെങ്കിൽ അത് ചെറിയ കൈയടിയൊന്നും അല്ല, അതായത് വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഓഡിയൻസ് പോലും നമുക്കടുത്ത് മണിച്ചേട്ടൻ്റെ പാട്ടായാലോ, ഒരു മണിച്ചേട്ടൻ്റെ പാട്ട് വേണ്ടേ എന്ന് പറയുമ്പോൾ ഭയങ്കര ആർത്തിരമ്പലാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹം എത്രത്തോളം ജനങ്ങളുടെ മനസ്സിലേക്ക്. ഇപ്പോഴും പുള്ളിയുടെ ആ സ്റ്റാമ്പ് ഉണ്ടല്ലോ, അത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ആ ഒരു ജീവിതത്തിലെ ഒരു യാത്രയെ, പിന്നെ ഞാൻ സാഹിത്യ അക്കാദമി തൃശ്ശൂരുണ്ടായിരുന്നു. അയ്യോ, സ്ത്രീകളും കുട്ടികളും മുത്തശ്ശിമാരും പ്രായം ഭേദമന്യേ വെയിലത്ത് ക്യൂ ആയിരുന്നു. അവർക്ക് ട്രാഫിക് പോലീസിനെ എല്ലാവർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കയ്യിൽ പോയത്തെ രീതിയിലുള്ള ക്രൗഡ്. പുള്ളി ഇപ്പോഴും, പുള്ളി അവിടെ കിരീടം വയ്ക്കാത്ത രാജാവായിരുന്നു പുള്ളി. ഒരുപാട് ഓൺ ദ അതർ സൈഡ് പുള്ളി ഇഷ്ടംപോലെ ചാരിറ്റിയും ചെയ്യുന്നുണ്ട്, ഒത്തിരി പേര് സഹായിക്കുന്നുണ്ട്. ചാലക്കുടിക്കാരുടെ കണ്ണിലുണ്ണി തന്നെയായിരുന്നു നിസ്സംശയം നമുക്ക് പറയാം. ഈ പ്രോഗ്രാമിനാണെങ്കിലും ഒക്കെ നങ്ങേലി പാടാതെ എത്ര എത്ര പാട്ടുകൾ വിധു ശരിക്കും പറഞ്ഞാൽ താരപ്പകിട്ട് വിധു വരുമ്പോൾ സംസാരിച്ച് ഞാൻ ഇതിന്റെ ഡ്യൂറേഷൻ കൂട്ടണോ എന്നുള്ള സജഷൻ തീർച്ചയായിട്ടും മുന്നോട്ട് വെക്കാതെ ഇല്ല. ജയന്തിയായിട്ട് സംസാരിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിഷയ ദാരിദ്ര്യം വരാറില്ല. കാരണം വെച്ചാൽ ബാക്കിയുള്ള ഇന്റർവ്യൂസ് നമ്മൾ പോകാൻ നേരത്തെ ഇപ്പൊ ചില സമയങ്ങളിൽ, ഇപ്പോൾ ചിലപ്പോ ഒരു ചില സമയങ്ങളിൽ ചിലപ്പോൾ നമ്മൾ ബോറടിച്ച് പോയേക്കാം. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോന്നോരോന്ന് ലിങ്ക് ചെയ്ത് ലിങ്ക് ചെയ്ത് ലിങ്ക് ചെയ്ത് അങ്ങ് പോയി. അപ്പൊ നമുക്ക് നമ്മൾ വിഷയ ദാരിദ്ര്യമോ ബോറടിയോ അങ്ങനെ
ജയന്തിയുടെ ഇൻ്റർവ്യൂസിന്. എൻ്റെതിൽ മാത്രമല്ല കേട്ടോ, ഞാൻ താരപ്പകിട്ട് കാണുമ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് ഒരിക്കലും ഒരു ഒട്ടും ഒരു ബോർഡം ഫീൽ ചെയ്യാത്തൊരു ഇൻ്റർവ്യൂ കീപ്പ് ചെയ്യുന്ന ഒരു ആളാണ്. അതിനെ എപ്പോഴും അതാണ് അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഓരോ രീതിയിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ഗസ്റ്റിനെ വരുന്ന ഗസ്റ്റിനെ ബോറടിപ്പിക്കാതെ ഇന്റിമേറ്റ് ആണ്, സോ ക്ലോസ് ടു മൈ ഹാർട്ട്. ഐ നോ ദം ഇൻ പേഴ്സൺ വർഷങ്ങളായിട്ട്. അപ്പം എനിക്ക് അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പ്രിപ്പറേഷൻ ഇല്ല. അറിയാതെ ഞാൻ ഇതുവരെ ആരുടെ മുന്നിൽ പോയിരുന്നിട്ടില്ല. അതാണ് ഇനിയിപ്പോ ഇൻ കേസ് ആണെങ്കിൽ പോലും നമ്മളൊരു ഹോം വർക്ക് ചെയ്യുമോ, തീർച്ചയായിട്ടും അത് കണക്ട് ചെയ്ത് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഒരു കഴിവാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും താരപ്പകട്ടിലുണ്ട്.